കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ വാർഷിക ബജറ്റ് അവതരണം സമ്പൂർണ്ണ പരാജയമെന്ന ആരോപണവുമായി പ്രതിപക്ഷ കക്ഷികളായ എൽഡിഎഫും ബിജെപിയും രംഗത്ത്. പുരോഗതി സമ്മാനിക്കുന്ന വികസന പദ്ധതികൾ ഒന്നും ഉൾക്കൊള്ളാത്ത തെറ്റുകളും നുണകളും നിറഞ്ഞ ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് പ്രതിപക്ഷം തുറന്നടിക്കുന്നു. വാർഷിക ബജറ്റിന്റെ ആമുഖ പേജിൽ തന്നെ തെറ്റു കടന്നുകൂടിയെന്നും കഴിഞ്ഞ വർഷം നടപ്പാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പദ്ധതികളും കൂടാതെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പല പദ്ധതികൾ പേരുമാറ്റിയും ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണെന്നും എൽഡിഎഫിലെ വാർഡ് മെമ്പർ എം വി സാജു വാദിക്കുന്നു. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ 2022-23 വർഷത്തെ ബഡ്ജറ്റാണ് ഇന്ന് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റ് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ സർവതല സ്പർശിയായിട്ടുള്ള ഒരു ബഡ്ജറ്റല്ല. എല്ലാ മേഖലകൾക്കും പുരോഗതി സമ്മാനിക്കുന്നതോ അല്ലെങ്കിൽ എല്ലാ മേഖലകളെയും പ്രതിപാദിക്കുന്നതായിട്ടൊരു ബഡ്ജറ്റല്ല ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തി പരാജയപ്പെട്ട ആട് ഗ്രാമം പദ്ധതി പോലെയുള്ള പല പദ്ധതികളുമാണ് പല പേരുകളിലായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് വിസ്തൃതമായ ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ വികസിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു ക്രിയാത്മകമായ പദ്ധതിയും ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യമായി എറണാകുളം ജില്ലയിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ഡൊമിസിലറി കെയർ സെൻ്റർ ആരംഭിച്ചത് എന്നാണ്. അത് ശുദ്ധ നുണയാണ്. ക്രിയാത്മക വികസന നിർദ്ദേശങ്ങൾ ഭേദഗതിയായി അവതരിപ്പിക്കുമെന്നും അദ്ദേഹം മീഡിയ സെറ്റിയോട് പറഞ്ഞു. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ 2022-23 സാമ്പത്തിക വർഷത്തെ ബജറ്റിന്റെ ഉള്ളടക്കം കബളിപ്പിക്കുന്ന തരത്തിലുള്ളതാണെന്നും ബജറ്റ് സമ്പൂർണ്ണ പരാജയമാണെന്നും ബിജെപിയുടെ വാർഡ് മെമ്പർ ശശികല രമേശ് വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾ തന്നെയാണ് ഭൂരിഭാഗവും പദ്ധതികൾ ഈ പ്രാവശ്യവും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കൃഷിക്ക് മുൻഗണന കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം കൂവപ്പടിയുടെ പല ഭാഗത്തെയും പാടങ്ങൾ തരിശായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ ക്യാമറ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു തന്നെ എത്ര വളരെ ശുദ്ധമായൊരു കളവ് തന്നെയാണ്. അതൊക്കെ വളരെ മോശമായ ഒരു പദ്ധതി അവതരണത്തിലൂടെ കടന്നുപോയ കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് എറണാകുളം നമ്മുടെ ജില്ലയിൽ തന്നെ DCC തുടങ്ങിയ കൂവപ്പടി പഞ്ചായത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് പദ്ധതി നമ്മുടെ ഇതിൽ പറയുകയുണ്ടായി. അതും വളരെ ഒരു കള്ളമായ ഒരു കാര്യം തന്നെയായിരുന്നു. കൃഷിക്ക് ബജറ്റിൽ ഒട്ടും പ്രാധാന്യം നൽകിയിട്ടില്ലെന്ന് പരാതിപ്പെട്ട ശശികല ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ മുൻകൈ എടുക്കണമെന്നും ആവശ്യപ്പെട്ടു. മീഡിയ 60 കോതമംഗലം.